ഫ്രണ്ട്സ് എല്ലാവർക്കും പിടിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എന്റെ കയ്യിലേക്കാണ് സാധനം കണ്ടോ. ഇത് കംഫോർട്ടിന്റെ ഫാബ്രിക് കണ്ടീഷണർ ആട്ടോ എന്റെ കയ്യിലിരിക്കണത്. ഇതിന് ഏകദേശം ഒരു 56 രൂപ ആട്ടോ വില. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് കംഫോർട്ടിന്റെ ഫാബ്രിക് കണ്ടീഷണർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് സാമ്പിൾ പാക്കറ്റ് ആണ്. ഒരു പാക്കറ്റിന് 3 രൂപ ആട്ടോ വില. അതുപോലെ നമ്മൾ 56 രൂപയ്ക്ക് 18 നമ്മൾ പാക്കറ്റ് ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇതിനും 56 രൂപ വില, ഈ മൊത്തം കംഫോർട്ടിന് 56 രൂപ വില എന്ന രീതിയിൽ നമ്മൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് ചെയ്തു നോക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബോട്ടിലുള്ള ക്വാണ്ടിറ്റിയും ഈ ഈ നമ്മൾ ഈ പാക്കറ്റിൽ മേടിച്ച, അതായത് 18 പാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയും സെയിം ആണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ സെയിം അളവിലുള്ള രണ്ട് പാത്രം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടത് നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ കംഫോർട്ട് എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോക്കിയേ, നമ്മളിത് കംഫോർട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരൊറ്റ തുള്ളി പോലും ബാലൻസ് വെക്കാതെ നമുക്ക് മുഴുവനും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കംഫോർട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇനി ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ ഈ സാമ്പിൾ പാക്കറ്റ്. അപ്പൊ സാമ്പിൾ പാക്കറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് നമ്മുടെ അടുത്ത ബൗളിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം കത്രിക കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലൊരു ഡ്രോപ്പ് പോലും നമ്മൾ ബാക്കി വെക്കരുത്. ഇപ്പൊ നമ്മളിത് ഒഴിച്ചു കൊടുത്ത് ഒരെണ്ണം ഒഴിച്ചു. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഒഴിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അവസാനത്തെ കംഫോർട്ടായിട്ടോ നമ്മളിത് ഇവിടെ ഒഴിക്കാൻ പോണത്. നോക്കിയോട്ടോ, അവസാനത്തെ കംഫോർട്ട് നമ്മൾ സാമ്പിൾ പാക്കറ്റിൽ മേടിച്ച അവസാനത്തെ കംഫോർട്ടാണ് ഒഴിക്കാൻ പോണത്. നീ അങ്ങനെ നമ്മളിത് അവസാനത്തെ കംഫോർട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ടോ നോക്കി നോക്കി, ഒരൊറ്റ ഡ്രോപ്പ് പോലും മിസ്സാക്കാതെ നമ്മൾ അവസാനത്തെ കംഫോർട്ട് ഒഴിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അതെ കംഫോർട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ടോ, അതെ ഇത് ബോട്ടിലിൽ ഒഴിച്ചത്, നമ്മളിതേ ഇത് പാക്കറ്റിലുണ്ടായിരുന്നു ഒഴിച്ചത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം ഡിഫറൻസ് ഉണ്ട്. നോക്കി, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം ലാഭം എന്ന്. നോക്കി, നിങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവട്ടെ നമ്മുടെ പാക്കറ്റിലുള്ള ലാഭം എന്ന്. നോക്കി ആവുമ്പോ നമുക്ക് ഈ ബോട്ടിലിൽ എന്തോരം എം എൽ കിട്ടണ്ടെന്ന് നോക്കി, 220 എം എൽ നമുക്ക് ഇവിടെ ഒരു ബോട്ടിലിൽ കിട്ടുന്നുണ്ട്. 56 രൂപക്ക് കൊടുത്ത ബോട്ടിൽ 220 എം എൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളതേ പാക്കറ്റിൽ എന്തോരം ഉണ്ടെന്ന് നോക്കാം, 20 എം എൽ. നോക്കി, 20 എം എൽ ഒരു പാക്കറ്റിൽ കിട്ടുന്നത് 20 എം എൽ ആട്ടോ. 3 രൂപയ്ക്ക് കിട്ടുന്നത് 20 എം എൽ. അപ്പൊ നമുക്ക് എന്തോരം 18 പാക്കറ്റിൽ എത്ര എം എൽ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 18 × 20 360 എം എൽ. അതായത് 360 എം എൽ നമുക്കിത് ഈ ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. 56 രൂപ കൊടുത്താൽ 360 എം എൽ കിട്ടും. ആ സെയിം റേറ്റ് തന്നെ, ആ സെയിം കമ്പനി, എല്ലാം സെയിം. ആ പൈസ തന്നെ കൊടുത്ത നമുക്ക് കിട്ടുന്നത് 220 എം എൽ. നോക്കി, ഏതാ ലാഭം? ഈ കാറ്റൊന്ന് പറഞ്ഞു വേണം. അപ്പൊ നമുക്കിത് എന്തോരം എം എൽ ഡിഫറൻസ് ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. −220. എന്റെ പൊന്നെ, 140 എം എൽ നമുക്ക് ഇവിടെ നഷ്ടമാണ്. ഈ ബോട്ടിൽ മേടിക്കുന്നതോടെ നമുക്ക് നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ 140 എം എൽ ആട്ടോ. അപ്പൊ നമുക്ക് ഈ സാമ്പിൾ പാക്കറ്റ് മേടിച്ച ഇതേപോലെ തന്നെ സാമ്പിൾ പാക്കറ്റ് മേടിച്ച 140 എം എൽ ലാഭമാണ്. അപ്പൊ ഇത് കംഫോർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇഷ്ടം പോലെ ബ്രാൻഡ്സ് അങ്ങനെയുണ്ട്. കുറെ ബ്രാൻഡ് ഈ സാമ്പിൾ പാക്കറ്റിൽ ഇങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടി വെക്കേണ്ട. അതെന്താന്ന് വെച്ചാൽ, ഇവർ ഈ നമ്മൾ വൺ ടൈം യൂസിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചെറിയ സാമ്പിൾ പാക്കറ്റൊക്കെ മേടിക്കുക. അപ്പൊ വൺ ടൈം യൂസിനൊക്കെ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി മേടിക്കുമ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ നെക്സ്റ്റ് ടൈം മേടിക്കുമ്പോൾ നമ്മൾ ഈ സാമ്പിൾ പാക്കറ്റിനെ ഒരു നമ്മൾ ഈ ബോട്ടിൽ മേടിക്കും. അതാണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതുപോലെ ഇത് കംഫോർട്ടിന്റെ അല്ല, ഇഷ്ടം പോലെ ബ്രാൻഡ്സ്, അങ്ങനെ ബൂസ്റ്റിന്റെ, അങ്ങനെ കുറെ സംഭവങ്ങൾ എല്ലാവരും നമ്മൾ വിൽക്കണത് സാമ്പിൾ പാക്കറ്റിൽ കൂടുതലായിട്ട് വിൽക്കും. മറ്റേ മെയിൻ ആയിട്ടുള്ള ബോട്ടിലൊക്കെ കുറച്ചായിട്ട് വിൽക്കുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളിത് മേടിക്കുന്നവര്
ഇനി മുതൽ സാമ്പിൾ പാക്കറ്റ് മേടിച്ചാൽ ഞാൻ പറയുള്ളൂ. വീട്ടിലും വീട്ടിലും ഞാൻ സത്യം പറയല്ലോ, സാമ്പിൾ പാക്കറ്റ് അല്ലേ മേടിക്കാറ്, നമ്മള് ബോട്ടിലൊക്കെ ആയിട്ട് മേടിക്കാറ്. ഇനി തൊട്ട് നമ്മൾ സാമ്പിൾ പാക്കറ്റ് ആണ് മേടിക്കുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ട് ഞാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ബിടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.